അസ്സലാമു അലൈക്കും. ഞാൻ സനൂജ് കാളത്തോട്. ഒരുപക്ഷെ ഫേസ്ബുക്കിലെല്ലാവരും എന്നെ വളരെ പരിചയം സുപരിചിതനാണ്. ഫേസ്ബുക്കിലുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കും അതിലേറെ PDPയുടെ മുഴുവൻ പ്രവർത്തകർക്കും സുപരിചിതനാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ആയിട്ടാണ് ഫേസ്ബുക്കിലൂടെയൊക്കെ അധികം ബന്ധങ്ങൾ ഇല്ലാത്തത്. ഏകദേശം ഒരു 3 വർഷമായിട്ട് മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തന പദ്ധതിയിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. ഞാനിപ്പോൾ ലൈവ് വരാനുണ്ടായ കാരണം, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കോർപ്പറേഷനിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഉണ്ടായ ഒരുപാട് വേദനാജനകമായ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒരുപക്ഷെ കേവലം 3 വർഷം മാത്രം മെമ്പർഷിപ്പ് എടുത്ത് ആയ ഒരു വ്യക്തി ഇത്തരത്തിലൊരു ചർച്ചയുമായി വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. എനിക്ക് പറയാനുള്ളത്, ഞാൻ PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ താഴേത്തട്ടിലെ ചെറിയ പ്രവർത്തക സ്ഥാനം മുതൽ ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും അതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെയായി പ്രവർത്തിച്ച ഒരു വ്യക്തി, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സംഘടനാ ബോധം എന്നിൽ വളരെ കുറവ് മാത്രം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ പേരിലും എനിക്ക് ലൈവ് വരാനിരിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ലൈവ് വരുമെന്ന് ഞാൻ ആദ്യം തന്നെ അനൗൺസ് ചെയ്തത്. പക്ഷേ ചില നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം കാരണം കൊണ്ട് ലൈവ് കൃത്യമായി വരാൻ കഴിയാത്തതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്ത് വിഷയങ്ങൾ അവതരിപ്പിക്കാം എന്ന ധാരണയിൽ വന്നതാണ്. എനിക്ക് പറയാനുള്ളത്, തൃശ്ശൂർ കോർപ്പറേഷനിൽ 55 സീറ്റിൽ 2 സീറ്റാണ് മുസ്ലിം ലീഗിന് അനുവദിച്ചിട്ടുള്ളത്. ഈ 2 സീറ്റിലും മുസ്ലിം ലീഗ് ദയനീയമായി പരാജയപ്പെട്ടു. കേരളത്തിലുടനീളം LDF തരംഗം മാഞ്ഞടിച്ച് UDF തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയിലേക്ക് പോയപ്പോഴും UDFൻ്റെ മുഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് മിന്നുന്ന, അതല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ലീഗിനുണ്ടായിരുന്നതിനേക്കാളേറെ സീറ്റുകൾ പിടിച്ചെടുക്കുകയും നിലനിർത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മുസ്ലിം ലീഗ് ഒരു പരാജയപ്പെട്ട ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇതിൻ്റെ കാരണം എന്ത് എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ചർച്ച ചെയ്യപ്പെടണം, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും ചർച്ച ചെയ്യപ്പെടണം. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഇന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കേവലം 3 വർഷം കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഞാനിങ്ങനെ ഒരു ലൈവ് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം, ഞാൻ ഒരു സീറ്റ് മോഹിച്ച് അതല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിത്വം മോഹിച്ച് അതല്ലെങ്കിൽ ഒരു ഔദ്യോഗിക സ്ഥാനം മോഹിച്ച് മുസ്ലിം ലീഗിലേക്ക് പ്രവർത്തിക്കാൻ വന്ന ഒരാൾ ആണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷെ ആ തെറ്റിദ്ധാരണ തിരുത്തേണ്ടത് എൻ്റെ തുടർന്നുള്ള സംഭാഷണത്തിന് ബാധ്യതയാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഞാനൊന്ന് പറയട്ടെ. മുസ്ലിം ലീഗിലേക്ക് PDPയിൽ നിന്ന് രാജിവെച്ച് ഞാൻ വന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വവുമായി ഞാൻ സംസാരിച്ച സമയത്ത് എന്നോട് മുസ്ലിം ലീഗിൽ എന്ത് അക്കോമഡേഷനാണ് താങ്കൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ നേതൃത്വത്തോട് എനിക്ക് കൃത്യമായി പേരെടുത്ത് തന്നെ പറയാൻ കഴിയും. എന്നിരുന്നാലും എൻ്റെ ഡിവിഷനിൽ നിന്ന് ജില്ലയിലേക്ക് പോയ ജില്ലാ സെക്രട്ടറിയായ സഹോദരനോടും എന്നെ മുസ്ലിം ലീഗിലേക്ക് ക്ഷണിച്ച് ലീഗിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആ സഹോദരനോടും ജില്ലയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യനായ സുഹൃത്തിനോടും ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഞാൻ മുസ്ലിം ലീഗിലേക്ക് വന്നത് എനിക്കൊരു സ്ഥാനം വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, എൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത്
എൻ്റെ പിന്നിലുള്ള ഞാൻ ഒരു ഉത്തരവാദിത്ത സ്ഥാനം ഏറ്റെടുക്കണമെന്ന് എന്നോട് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ എനിക്ക് ദാനമായോ അതല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്ന ഒരു പ്രവർത്തകനായതിൻ്റെ പേരിലോ നിങ്ങൾ എനിക്ക് വെച്ച് നിർത്തിരുന്ന ആ സ്ഥാനത്തിന് അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാവില്ല, അതിലൊരു സമാധാനവും ഉണ്ടാവില്ല, ആ സ്ഥാനത്തിന് ഒരു രക്ഷയും ഉണ്ടാവില്ല. അതിൽ നിന്നും തുടർന്നുള്ള പ്രവർത്തന മേഖലയിലേക്ക് കടക്കുമ്പോൾ അതിനൊരു ഐശ്വര്യം ഉണ്ടാവില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മറുപടി ഇതുപോലെ തന്നെയാണ് ഞാൻ ആ നേതൃത്വത്തോട് അവതരിപ്പിച്ചത് എന്ന് ഞാൻ ആദ്യമായി നിങ്ങളെയൊക്കെ അറിയിക്കുന്നു. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊക്കാല ഡിവിഷൻ തൃശ്ശൂർ കോർപ്പറേഷനിൽ മുസ്ലിം ലീഗിനെ അനുവദിച്ച് കിട്ടിയ ഒരു ഡിവിഷനാണ്. മറ്റൊരു ഡിവിഷൻ ഞാൻ താമസിക്കുന്ന കൃഷ്ണാപുരം 19-ാം ഡിവിഷൻ ആണ്. കൊക്കാലയിൽ സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിക്കുകയും താങ്കൾ രംഗത്തേക്ക് വരണമെന്ന് അറിയിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫ്ലക്സും ബോർഡുകളും നോട്ടീസും ഒക്കെ അടിച്ച് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാൻ നേരത്ത് മറ്റൊരു ആളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും മുമ്പ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പൊതുജനമധ്യത്തിൽ അവഹേളിക്കുന്ന ഒരു സമീപനം ഉണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പിടിച്ചതിന് തുല്യമായ വോട്ട് പിടിക്കുകയും മാത്രമല്ല ഏറെ ഫാസിസത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ചെറുതും മുഖ്യ കക്ഷികളുമായ രാഷ്ട്രീയ കക്ഷികൾക്ക് ഏറെ വേദനയുണ്ടാക്കുന്ന ഒരു വിഷയമാണ് അവിടെ ഉണ്ടായത്. പൊതുപ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേദനയുണ്ടാകുന്ന ഒരു വിഷയമാണ് അവിടെ ഉണ്ടായത്. കാരണം അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു വരികയാണ് ഉണ്ടായത്. അവിടെ അങ്ങനെ സംഭവിച്ചു. കൃഷ്ണാപുരത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണാപുരത്ത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വളരെ അനിശ്ചിതത്വം അവിടെ നിലനിന്നിരുന്നു. ഏറ്റവും അവസാനം ജില്ലയിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് കൃഷ്ണാപുരം ഡിവിഷനിലെ മുസ്ലിം ലീഗിൻ്റെ കോണിചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി. പക്ഷേ ആ സ്ഥാനാർത്ഥി ഒരു മുസ്ലിം ലീഗുകാരനായിരുന്നില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ആ മേഖലയിലെ ആ ഏരിയയിലെ പ്രവർത്തകർക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയ ഒരു കാര്യം. മുസ്ലിം ലീഗിൻ്റെ നിരവധി 2-3 വ്യക്തികളുടെ പേര് അവിടെയുള്ള പ്രവർത്തകർ നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശിച്ച പ്രവർത്തകരിൽ ജില്ലയുടെ ഒരു ഉപാധ്യക്ഷന് ഭൂരിപക്ഷ അഭിപ്രായം നിലനിൽക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ആ സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കാതെ മുസ്ലിം ലീഗുകാരനല്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് മുസ്ലിം ലീഗുമായുള്ള ബന്ധം പറയുകയാണെങ്കിൽ, മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ അനുവദിച്ച് കിട്ടിയ സീറ്റിൽ മത്സരിച്ച് സ്ഥാനാർത്ഥിയാവുകയും ആ സ്ഥാനാർത്ഥി ആയതിനു ശേഷം അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം മുസ്ലിം ലീഗുമായോ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായോ യാതൊരു ബന്ധവും പുലർത്താതെ യാതൊരു തരത്തിലും മുസ്ലിം ലീഗിൻ്റെ ഒരു കാൻഡിഡേറ്റായി വിജയിച്ച ആളല്ല എന്ന തരത്തിൽ പ്രവർത്തിക്കുകയും പ്രവർത്തിച്ച ആ മുൻപരിചയം ജില്ലാ നേതൃത്വത്തിലെ വിവിധ നേതാക്കൾക്കും ഞങ്ങളുടെ ഡിവിഷനിലെ വിവിധ നേതാക്കൾക്കും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത്, ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾ, നിലനിൽക്കുന്ന സമയത്ത് വീണ്ടും അദ്ദേഹം സ്ഥാനാർത്ഥിയായി അവസാന ഘട്ടത്തിൽ ഭൂരിപക്ഷ സ്ഥാനാർത്ഥികൾ നിർദ്ദേശം വന്ന മറ്റൊരു വ്യക്തി അവിടെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാതെ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി വരികയാണുണ്ടായത്. നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ പൂർണ്ണമായ പൂർണ്ണതോതിൽ ഞാൻ ഇവിടെ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി വീഡിയോ ആയിപ്പോകും. എന്നിരുന്നാലും കുറച്ച് കഴമ്പുള്ള വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച് സംസാരിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് അങ്ങനെ ഊന്നിപ്പറയാൻ പോകുന്നത്. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൻ്റെ വനിതാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അതല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് തേടുകയും ആ സ്ഥാനാർത്ഥിക്കെതിരെ ഇലക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്ത ലീഗുകാരനല്ലാത്ത ഈ വ്യക്തിക്ക്
സീറ്റ് കൊടുത്തത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ലീഗിൻ്റെ നേതൃത്വം പ്രവർത്തകരോട് പറയാൻ ബാധ്യസ്ഥരാണ്. ആ ഡിവിഷനിലെ ഡിവിഷൻ കമ്മിറ്റിയും യൂത്ത് കമ്മിറ്റിയും അതുപോലെ വനിതാ വിഭാഗവും എസ് ടി യു വിഭാഗവും മണ്ഡലം കമ്മിറ്റിയും ആ ഏരിയയിലുള്ള ജില്ലാ ഭാരവാഹികളും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് മുൻപരിചയമുള്ളതുകൊണ്ട് കൃത്യമായി ജില്ലാ നേതൃത്വത്തെ അറിയിക്കുകയും സംസ്ഥാന നേതാക്കളെ നേരിൽ പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടും, അതായത് ഒരു പ്രവർത്തകൻ പോലും, മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ പോലും പിന്താങ്ങാത്ത സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഉണ്ടായത്. എങ്ങനെയാണ് ഈ സീറ്റ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നുള്ളതാണ് നാട്ടിലെ ചർച്ചയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നാട്ടിലെ പൊതുജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നു മുസ്ലിം ലീഗുകാരനല്ലാത്ത ഒരു സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൻ്റെ സീറ്റിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും മറ്റു ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും പൊതുജനങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയം ഒന്ന് പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒന്നാമത്തെ വിഷയം, പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഈ സീറ്റ് കരസ്ഥമാക്കിയത് എന്ന് ഒരാരോപണം അവിടെ നിലനിൽക്കുന്നു. രണ്ട്, ബഹുമാന്യനായ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി സാഹിബ്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സീറ്റ് ഇദ്ദേഹത്തിന് കൊടുത്തത് എന്ന് ഒരു ചർച്ചയും അവിടെ നിലനിൽക്കുന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് ലീഗ് നേതൃത്വം, ലീഗ് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ തവണ കോർപ്പറേഷൻ കൗൺസിലറായി ജയിച്ചു പോയതിന് ശേഷം ഇദ്ദേഹത്തെക്കുറിച്ച് മുസ്ലിം ലീഗുകാരനാകാതെ പ്രവർത്തിച്ചു എന്നുള്ളത് മാത്രമല്ലാതെ ഇദ്ദേഹത്തെക്കുറിച്ച് നിരവധി അഴിമതി ആരോപണങ്ങൾ നിലനിന്നിരുന്നു. ഇദ്ദേഹം ചെയ്ത ഒരു അഴിമതിയെക്കുറിച്ച് വാർത്താമാധ്യമങ്ങളിൽ വാർത്ത വരികയും ആ വാർത്തയെക്കുറിച്ച് കൃത്യമായ ബോധ്യം ജില്ലാ നേതൃത്വത്തിന് ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മെട്രോ മലയാള മനോരമയുടെ മെട്രോ മനോരമയിൽ വന്ന വാർത്ത, ഒരു സ്വകാര്യ വ്യക്തിക്ക് കോർപ്പറേഷൻ അനുമതിയില്ലാതെ കോർപ്പറേഷനിലെ നിലവിലെ കൗൺസിലർമാർ അറിയാതെ കോർപ്പറേഷനിലെ PWD വിഭാഗം കൈകാര്യം ചെയ്യുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറിയാതെ ഈ പണി സ്വകാര്യ വ്യക്തിക്ക് ഒരു കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചു കൊടുക്കുന്ന പണി ആരംഭിക്കുകയും പൊതുജനം തടയുകയും ഈ കൗൺസിലർമാരുടെ അഭിപ്രായം അന്ന് പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വരികയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി, കൂടാതെ നിരവധി അഴിമതി ആരോപണങ്ങൾ നിലനിന്നിരുന്ന ഈ വ്യക്തിക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടി മാത്രം കച്ചകെട്ടി ജില്ലയുടെ നേതൃത്വം, ജില്ലയുടെ അധ്യക്ഷൻ വളരെ കൃത്യമായി ചരട് വലിച്ചുകൊണ്ട് ഈ സീറ്റ് കൊടുത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ആ പ്രദേശവാസികളെയും അതുപോലെ ലീഗ് പ്രവർത്തകരെയും അറിയിക്കണം, ബോധ്യപ്പെടുത്തണം എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ അറിയിക്കുകയാണിത്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആരോപണങ്ങളിൽ ഒന്നാമത്തെ ആരോപണം പണം വാങ്ങി സീറ്റ് കൊടുത്തു എന്നുള്ളത് നിഷേധിക്കുക എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിഷേധിക്കണം. അത് അല്ല എങ്കിൽ യൂസുഫ് അലി സാഹിബിൻ്റെ അവിടുത്തെ ബന്ധം വെച്ച്, അദ്ദേഹവുമായുള്ള ബന്ധം വെച്ച്, സത്യത്തിൽ അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല, അദ്ദേഹത്തിൻ്റെ ബന്ധം വെച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ സീറ്റ് നൽകിയതാണോ എന്നുള്ളതും നിങ്ങൾ തുറന്ന് പറയേണ്ട സാഹചര്യമുണ്ട്. കാരണം മുസ്ലിം ലീഗിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏത് പാതിരാത്രിക്കും, ഞാൻ തന്നെ നിരവധി പരിപാടികളിൽ പാതിരാത്രിക്ക് CAA NRC സംബന്ധമായ വിഷയത്തിൽ പ്രകടനം നടത്താൻ പോകുമ്പോൾ ഈ കക്ഷിയൊന്നും നമ്മളവിടെ കണ്ടിട്ടില്ല. ലീഗിൻ്റെ പ്രവർത്തന പന്താവിൽ ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല ലീഗിൻ്റെ മെമ്പർഷിപ്പ് ലീഗ് പ്രവർത്തകർ കൊണ്ടുപോയപ്പോൾ എനിക്ക് മെമ്പർഷിപ്പൊന്നും വേണ്ടടേ എന്ന് പറഞ്ഞ് മെമ്പർഷിപ്പ് നിഷേധിച്ച ഈ വ്യക്തിക്ക് ഇതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടും സീറ്റ് കൊടുത്തത് യൂസുഫ് അലി സാഹിബിൻ്റെ നിർദ്ദേശത്തിലാണോ? അങ്ങനെയാണ് എങ്കിൽ
എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ആദരണീയനായ ബഹുമാനനായ കേരളം കണ്ട അതല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഇന്ന് ലോകത്ത് തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വളരെ പ്രശസ്തനായ അങ്ങയെപ്പോലെയുള്ള ഒരാൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഡിവിഷനിലുള്ള പ്രവർത്തനവും ഇദ്ദേഹത്തിൻ്റെ പിന്തുണയും അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരം ആളുകളെ താങ്കളെപ്പോലെയുള്ള ആളുകൾ റെക്കമെൻഡ് ചെയ്യാൻ പാടുകയുള്ളൂ, അന്വേഷിച്ചതിന് ശേഷം മാത്രമേ റെക്കമെൻഡ് ചെയ്യാൻ പാടുകയുള്ളൂ എന്ന് താങ്കളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. താങ്കളോട് ഏറെ ആദരവുണ്ട്, ഏറെ ബഹുമാനമുണ്ട്. പക്ഷേ ഈ സീറ്റ് നൽകിയതിൻ്റെ പേരിൽ പൊതുജനങ്ങൾ, ഈ നാട്ടിലെ പൊതുജനങ്ങൾ അങ്ങയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന, അതല്ലെങ്കിൽ ഒട്ടനവധി പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന, ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരം സൃഷ്ടിച്ചു കൊടുക്കുന്ന അങ്ങയെപ്പോലെയുള്ള, ഇന്ത്യ ബഹുമാനിക്കുന്ന, ഇന്ത്യയിലെ ജനങ്ങൾ ബഹുമാനിക്കുന്ന അങ്ങയെ പറ്റി പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഏറെ വേദനയുണ്ട് സാഹിബേ, ഏറെ വേദനയുണ്ട്. ആ വേദന അങ്ങയെ അറിയിക്കുകയാണ്. താങ്കളെപ്പോലെയുള്ള ഒരാ വ്യക്തി അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ അദ്ദേഹത്തിന് സീറ്റ് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, താങ്കൾ നിർദ്ദേശിച്ചു എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല, അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അത് വളരെ വേദനാജനകമായി കേവലം ഒരു ഡിവിഷനിലെ, ആ ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന താങ്കളെപ്പോലെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന 10, 15, 20, 25, 30, 40 കൊല്ലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിൽ ട്രൗസർ ഇട്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് വരാന്തയിൽ ഇരുന്നു കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നിരുന്ന ആ നേതാക്കൾക്കൊക്കെ നിഷേധിച്ചുകൊണ്ട് ലീഗിനെ താറടിച്ച് കാണിക്കുന്ന, ലീഗിനെ സമൂഹ മധ്യത്തിൽ ഇഴുത്തി കാണിക്കുന്ന ഇദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിക്ക് സീറ്റ് കൊടുക്കാൻ തയ്യാറാവുന്നത് ഇതേപോലെയുള്ള യൂസുഫ് അലി സാഹിബിൻ്റെ നിർദ്ദേശത്തിലാണ് എങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഒന്ന് മനസ്സിലാക്കണം. ഈ പാവപ്പെട്ട പ്രവർത്തകരുണ്ടല്ലോ, അവർക്ക് കിട്ടുന്ന ഏക അവസരമാണിത്, ഒരേ ഒരു അവസരമാണ്. അവരൊരു MLA സീറ്റോ MP സീറ്റോ സംസ്ഥാന നേതൃത്വത്തോ ഒന്നുമല്ല നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുന്നത് അവരുടെ ഡിവിഷനിൽ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഡിവിഷനിൽ അവർക്ക് കിട്ടുന്ന ഒരേ ഒരു അവസരമാണ്. അത് നിങ്ങൾ ഇത്തരം കോർപ്പറേറ്റ് മുതലാളിമാരുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഇങ്ങനെ ഓരോ വ്യക്തികൾക്ക് കൊടുക്കുകയാണ് എങ്കിൽ, ഈ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? സമൂഹ മധ്യത്തിൽ ഇളിപ്പ്യരായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രിയപ്പെട്ട നേതാക്കൾ അതൊന്ന് മനസ്സിലാക്കണം. തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശകനായ MLA ഈ സീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നേരിട്ട് ഫോൺ ചെയ്ത് ഞാൻ സംസാരിച്ച് ഈ നാടിൻ്റെ വികാരം, ഈ നാട്ടിലെ ജനങ്ങളുടെ പൾസ്, ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി ഏകദേശം 40 മിനിറ്റോളം സംസാരിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ ജില്ലയുടെ ജില്ലാ അധ്യക്ഷന് ഈ സീറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഈ സീറ്റ് ആർക്കെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് പേഴ്സണലായി വാട്സപ്പിലൂടെ, ഞാൻ കോവിഡ് ബാധിതരായി കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ഒരു മുസ്ലിം ലീഗുകാരന് കൊടുക്കണം, മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകന് കൊടുക്കണം, മുസ്ലിം ലീഗിൻ്റെ ഒരു കുറ്റിച്ചൂലാണ് പ്രവർത്തകനായി, ആ ഒരു കുറ്റിച്ചൂലിനെയെങ്കിലും അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ, ആ നാട്ടിലെ തോറ്റുപോയാൽ പോലും വളരെ അഭിമാനത്തോടെ തലയുയർത്തി നടക്കാൻ പറ്റുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകൻ്റെ ആ തലയെ താഴ്ത്തി നടത്തേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് സംസ്ഥാന നേതൃത്വമാണ്, ജില്ലാ നേതൃത്വമാണ്. അത് നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. ഞാൻ ഈ ചോദിച്ചതിനൊക്കെ കൃത്യമായി മറുപടി പറയണം. ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് എന്നെ പുറത്താക്കിയെന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരുപക്ഷെ വന്നേക്കാം. എനിക്ക് പേരില്ല, എന്നെ നിങ്ങൾ അകത്താക്കിയെങ്കിലല്ലേ പുറത്താക്കൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനുള്ളത്. ഞാൻ അകത്തായിട്ടില്ല, എനിക്കൊരു കേവലം മെമ്പർഷിപ്പ് തന്നിട്ടുള്ളൂ. എനിക്ക് സംസ്ഥാന നേതൃത്വത്തിനോട് സംസ്ഥാന കമ്മിറ്റിയിൽ പോയി ഇത്തരം വിഷയങ്ങളെ പ്രതിപാദിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടും, ജില്ലാ കമ്മിറ്റിയിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടും, കേവലം ഒരു ഡിവിഷൻ കമ്മിറ്റിയിൽ പോയില്ലും കയറിയിരുന്ന് സംസാരിക്കാൻ എനിക്ക് ഔദ്യോഗികമായി കഴിയില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങളൊന്ന് ഞങ്ങൾക്ക് തിരിച്ചു പറഞ്ഞു തരണം. ഈ പാവപ്പെട്ട പ്രവർത്തകൻ്റെ അവൻ്റെ അവകാശം, ആ അവകാശത്തെ ആര് തന്നെ നിർദ്ദേശിച്ചിട്ടായാലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. യൂസുഫ് അലി സാഹിബിനെ പോലെയുള്ള ആളുകൾ ബിസിനസ്സുകാരാണ്, അവർക്ക് ബിസിനസ് മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിനൊക്കെ ബിസിനസ് മാത്രമേ ലക്ഷ്യമുള്ളൂ. അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഉത്തർപ്രദേശിലെ മോഡിക്ക്, യോഗിക്ക് കൊടുത്ത, യോഗിയുടെ സർക്കാരിന് കൊടുത്ത 5 ലക്ഷം 5 കോടി രൂപയും
അതുപോലെ 100,000 മാസ്ക് ഒക്കെ കൊടുത്ത അത്ര പോലും മുസ്ലിം ലീഗിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു അംശം പോലും മുസ്ലിം ലീഗിന് വേണ്ടി ഇദ്ദേഹം ചെയ്തിട്ടില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞാനുള്ളത്. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, അദ്ദേഹത്തിന് എല്ലാ പാർട്ടിയും, ഇടതുപക്ഷമായാലും CPM ആയാലും CPI ആയാലും ഏത് കോൺഗ്രസ് ആയാലും ഏത് പ്രസ്ഥാനമായാലും BJP ആയാലും ഇദ്ദേഹത്തിന് എല്ലാ പാർട്ടികളും ഒരുപോലെയാണ്. ഒരുപക്ഷെ അദ്ദേഹം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് നിങ്ങൾ സീറ്റ് കൊടുത്തത് എങ്കിൽ വളരെ വേദനയുണ്ടാക്കുന്ന വിഷയമാണ് സഹോദരന്മാരെ. അത് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പാവപ്പെട്ടവൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടു. മർദ്ദിതൻ്റെ വിഷയമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഒരേ ഒരു അവസരമാണ് ഈ കുഞ്ഞു സീറ്റ്, ഒരു ഡിവിഷനിലെ ഒരു കൗൺസിലർ ആവുക, അതല്ലെങ്കിൽ അവർക്ക് അവർ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള അവസരം. ആ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ എത്ര ലീഗ് പ്രവർത്തകരുണ്ടായിരുന്നു കൂടെ. മുസ്ലിം ലീഗിൽ നിന്ന് അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ അടിച്ചു പുറത്താക്കിയവരെയാണ് ഇദ്ദേഹം കൊണ്ട് നടന്നിരുന്നത്. എന്നിട്ട് പറഞ്ഞു നടന്നിരുന്ന എന്താ, കോണിചിഹ്നം മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗുകാരനായ സ്ഥാനാർത്ഥി വരുമെന്ന് കരുതി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അഡ്വാൻസ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കോണി ചിഹ്നം വിവിധ പ്രദേശങ്ങളിൽ ഒട്ടിച്ചതിൻ്റെ പേരിൽ കോണിയിൽ ഞാൻ നിർബന്ധിതനായി മത്സരിക്കാൻ. ഞാൻ കോണിയിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാനതുകൊണ്ടാണ് ഞാൻ കോണിയിൽ നിർബന്ധിതനായത് എന്ന് പറയുന്ന സമൂഹ മധ്യത്തിൽ ഓരോ ലീഗ് പ്രവർത്തകനെയും വിഷമപ്പെടുത്തുന്ന, അപഹാസ്യപ്പെടുത്തുന്ന ഇത്തരം സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത് യൂസുഫ് അലി സാഹിബിനെ പോലെയുള്ള ആളുകളുടെ നിർദ്ദേശം കൊണ്ടാണ് എങ്കിൽ നാട്ടിലെ ചർച്ചയാണ് ഞാൻ പറയുന്നത്. എനിക്ക് നേരിട്ട് ബോധ്യമില്ല. നാട്ടിലെയും ലീഗ് പ്രവർത്തകർക്കിടയിൽ നിന്നും കേട്ട ചർച്ചയാണ്, ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അങ്ങനെ കൊടുത്തത് എങ്കിൽ നിങ്ങൾ ചെയ്തത് ഏറെ തെറ്റാണ്, വളരെ വേദനയുള്ളവാക്കുന്ന ഒരു തെറ്റാണ്. അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷനും വളരെ നിർബന്ധമായിരുന്നു ഈ സീറ്റ് കൊടുക്കാൻ. ജില്ലാ അധ്യക്ഷന് കൃത്യമായി ബോധ്യമുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്, നിങ്ങൾ നാളെ ചർച്ച ചെയ്ത് പറയാൻ പോകുന്നത് UDF അമ്പയെ പരാജയപ്പെട്ടു പോയി, ആ കൂട്ടത്തിൽ നമ്മളും ആ ഒഴുകിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് തൃശ്ശൂർ കോർപ്പറേഷനിൽ 24 LDF കൗൺസിലർമാരും 23 UDF കൗൺസിലർമാരുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയൊരു സ്ഥാനാർത്ഥി മത്സരിച്ചെടുത്തൊരു മത്സരം നടക്കാനുണ്ട്. ഒരുപക്ഷെ UDFന്റെ അധികാരം ഭരണം നിലനിർത്താൻ, ഭരണം നേടിയെടുക്കാൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDFന് തൃശ്ശൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാൻ അവകാശപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കാരണക്കാരായത് ഈ ജില്ലാ നേതൃത്വത്തിൻ്റെ ഈ പിടിപ്പുകേടാണ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. സത്യം പറയുന്നത്, കാരണം അവിടെ മുസ്ലിം ലീഗുകാരനായ ഏതൊരു സ്ഥാനാർത്ഥിയായിരുന്നു എങ്കിൽ അരയും തലയും മുറുക്കി ആത്മാർത്ഥമായി ആ ഡിവിഷനിൽ വോട്ട് ചെയ്യാൻ, വോട്ട് തേടാൻ, അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ടാവുമായിരുന്നു. മുസ്ലിം ലീഗ് പ്രവർത്തകർ ആരും ഉണ്ടായില്ല, ഒരു മനുഷ്യനുണ്ടായില്ല. നിങ്ങളിവരൊക്കെ പുറത്താക്കൂ, ഇവരാരും പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊക്കെ അപമാനം ഉണ്ടാക്കുന്ന ആളുകളുടെ കൂടെ എങ്ങനെ നടക്കും? നാളെയും ഇവർക്ക് ആ പ്രദേശത്ത് ജീവിക്കേണ്ടവരല്ലേ? ഈ നിർദ്ദേശിച്ചവർക്കൊന്നും ഇവിടെ സീറ്റ് ഇവിടെ വന്ന് നടക്കുന്നവരാണോ? ഇവിടെ വോട്ടുള്ളവരാണോ? നിങ്ങളാരും ഇവിടെ വരുന്നവരല്ല, ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരല്ല. എന്നിട്ടും അവർ പ്രവർത്തിച്ചില്ല, മാത്രമല്ല വളരെ അനുകൂലമായ സാഹചര്യം നിലനിന്നിരുന്നു. LDFന് റിബൽ സ്ഥാനാർത്ഥി മത്സരിക്കുകയും UDFന്റെ മുഴുവൻ സംവിധാനങ്ങളും എതിരായി. UDFകാർ പോലും വോട്ട് ചെയ്തിട്ടില്ല, കേവലം 515 വോട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. 360 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെക്കാളും 60 വോട്ടിന് കൂടുതൽ ലഭിച്ചിട്ടുള്ളൂ. LDF റിബലിനെക്കാട്ടിലും 60 വോട്ട് കൂടുതൽ ലഭിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് ഇദ്ദേഹം പരാജയപ്പെട്ടത്. വളരെ ദയനീയമായി പരാജയപ്പെട്ടു. കാരണം ഞങ്ങളവിടെയുണ്ട്, ഞങ്ങളാണ് ഞങ്ങളുടെ ഡിവിഷനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഉറച്ചു പറയാം, നിങ്ങൾ എനിക്കെതിരെ എന്ത് തന്നെ പറഞ്ഞാലും, എനിക്കെതിരെ എന്ത് തന്നെ നടപടിയെടുത്താലും, എന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ ദ്രോഹിച്ചാലും എങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലും പറയേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ മുസ്ലിം ലീഗിലേക്ക് വന്നപ്പോൾ എനിക്ക് നിങ്ങൾ വെച്ച് നീട്ടുന്ന സ്ഥാനമൊന്നും വേണ്ട എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിനൊരു പ്രവർത്തന പാരമ്പര്യമുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ
ഞാൻ മനസ്സിലാക്കിയ ലീഗല്ല എന്നുള്ളത് എന്ന് ഒരുപക്ഷെ ചിന്തിക്കുന്ന തരത്തിലേക്ക് എൻ്റെ മനസ്സ് പാകപ്പെട്ടു പോയി. കാരണം ബഹുമാനിയനായ ഇസ്മായിൽ സാഹിബിൻ്റെയും സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെയും സി ഡി സാഹിബിൻ്റെയും ഉമ്മർ ബാഫക്കി തങ്ങളുടെയൊക്കെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം മുസ്ലിം ലീഗ് ഈ നാട്ടില് സാധാരണ എല്ലാവരും ചോദിക്കുന്നതാ ചോദ്യങ്ങളാ. മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി എനിക്കുണ്ട്, എനിക്ക് പറയാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുണ്ട്. ആ ബോധ്യമുള്ളത് കൊണ്ട് ലീഗിൻ്റെ ഒരു മെമ്പറായി നിൽക്കാൻ ഞാൻ തയ്യാറായത്. മറ്റിതര പാർട്ടിക്കാരൊക്കെ വലിയ വലിയ ഓഫറൊക്കെ തന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ നേതൃത്വത്തിൽ അങ്ങനെ വലിയൊരു നേതൃത്വമൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എനിക്ക് എത്ര ആത്മാർത്ഥമായി പറയാൻ കഴിയുന്നത്, നിങ്ങൾ സത്യത്തിൽ വഞ്ചിച്ചത് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ തന്നെയാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയുക. നിങ്ങൾ വഞ്ചിച്ചത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെയാണ്, പ്രസ്ഥാനത്തെയാണ്. നിങ്ങളിതിന് മറുപടി പറയണം. പൊതുമധ്യത്തിൽ ഞാൻ ഈ വിഷയം ഉന്നയിക്കുന്നത് പൊതുമധ്യത്തിലേക്കാണ്. ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് പൊതുമധ്യത്തിലാണ്. ആ പൊതുമധ്യത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് കൃത്യമായി നിങ്ങൾ പറയാൻ തയ്യാറാവണം. അതല്ല എങ്കിൽ അവിടുത്തെ പ്രവർത്തകർ അവർ മരവിച്ചു പോകുന്ന, അതല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തകർ ഇളിമ്പരായി പോകുന്ന, അവർക്ക് തലയുയർത്തി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. നാളെ മേലക്കം നിങ്ങൾ ഇത് ആവർത്തിക്കരുത്. ഏത് പ്രാദേശികമായ വിഷയങ്ങളില്ല, പ്രാദേശികമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ നിർദ്ദേശം, അവരുടെ അഭിപ്രായം, അവരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിൽ അവർ സംഗ്രഹിച്ചു കൊണ്ടുവരുന്ന ആ തീരുമാനത്തെ നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അതിലെന്തെങ്കിലും നെല്ലും പതിരും തിരിക്കേണ്ടത് ഈ പ്രവർത്തകരുടെ അപക്വമായ നടപടി കൊണ്ട് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അവരുടെ തീരുമാനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ട് എങ്കിൽ, ആ തെറ്റിനെ തിരുത്തിക്കൊണ്ട് അവരുടെ ആഗ്രഹപ്രകാരം പ്രവർത്തിക്കാനുള്ള അവസരമാണ് നേതൃത്വം ഉണ്ടാക്കേണ്ടത്. നേതൃത്വം ഒരു അമാനത്താണ്, പടച്ചവൻ്റെ മുമ്പിൽ ഒരു അമാനത്താണ്. എന്തിനും ഏതിനും ആയത്തും ഹദീസും പടച്ചവനെയും സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഭാഷണം നടത്തുന്ന നേതാക്കൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു അമാനത്താണ്, ആ അമാനത്ത് നില കൊണ്ടുപോകേണ്ടത് വളരെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. തൻ്റെ താഴെയുള്ള തനിക്ക് കീഴെയുള്ള പ്രവർത്തകരെ എങ്ങനെ കൊണ്ടുപോകണം. നിങ്ങളൊക്കെ വെറുതെ നേതാക്കന്മാരായതല്ല, ഈ പ്രവർത്തകരൊക്കെ തന്നെയാണ് നിങ്ങളെയൊക്കെ നേതാക്കന്മാരായി പിന്താങ്ങി കൊണ്ടുപോകുന്നത്. തൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന സഹഭാരവാഹികളെ പോലും വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഏറെ വേദനാജനകം, ദുഃഖകരമാണ്. എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ. ഇതിനുള്ള മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.